നമസ്കാരം. പരാതി നൽകിയിട്ടും മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന ആരോപണവുമായി മുൻ ഹരിത നേതാവ് ആഷിക കാനം രംഗത്ത്. തനിക്ക് നേരിട്ട സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ആഷിക നേതൃത്വത്തിന് പരാതി നൽകിയത്. പരാതി നൽകിയിട്ട് 3 മാസം പിന്നിട്ടിട്ടും തനിക്കെതിരായ സൈബർ ആക്രമണത്തിൽ ലീഗ് നേതൃത്വം നടപടി സ്വീകരിച്ചില്ലെന്ന് അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ തുറന്നടിച്ചു. സർ സയ്യിദ് കോളേജിലെ MSF മുൻ വൈസ് പ്രസിഡന്റും മലപ്പുറം വളാഞ്ചേരി സ്വദേശിനിയുമാണ് ആഷിക. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ആഷിക്കയുടെ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ February 10 മുസ്ലിം ലീഗ് നേതൃത്വത്തിന് നൽകിയ പരാതിയുടെ പൂർണ്ണ രൂപമാണ് താഴെ കൊടുക്കുന്നത്. 3 മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കുകയോ പരാതിയെക്കുറിച്ച് അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. എനിക്ക് നേരെ വന്ന അതിക്രൂരമായ സൈബർ അറ്റാക്കിനെതിരെ മലപ്പുറം സൈബർ പോലീസിൽ പരാതി നൽകി ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ സൈബർ പോലീസ് കണ്ടെത്തിയതാണ് മുഹമ്മദ് അനീസ് എന്ന ചാപ്പനങ്ങാടി സ്വദേശിയാണ് ഇത് ചെയ്തതെന്ന്. ഈ പറയപ്പെടുന്ന മുഹമ്മദ് അനീസിനെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച സമയത്ത് അയാൾ ചെയ്ത ഒരു വലിയ തെറ്റിനെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ മേൽ കെട്ടിവെച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ആ നേരം മുതലാണ് നിയമപരമായി മുന്നോട്ട് പോകുന്നതിനപ്പുറം ഇതിനെതിരെ പാർട്ടി തന്നെ നടപടിയെടുക്കുകയാണ് വേണ്ട എന്ന ചിന്ത രൂക്ഷമാകുന്നത്. മഹാനായ CHന്റെയും CD സാഹിബിന്റെയും ഒക്കെ മഹത്തായ പാരമ്പര്യം മുറുകെ പിടിക്കുന്ന മുസ്ലിം ലീഗ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി VA വഹാബ് ചാപ്പനങ്ങാടി ഇത്തരത്തിലുള്ള ഒരു സൈബർ ക്രൈം ചെയ്ത വ്യക്തിക്കൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തിയത് എന്തിനായിരുന്നു എന്നതൊരു ചോദ്യമായി ബാക്കി നിൽക്കുന്നുണ്ടെങ്കിലും മുൻ സംഭവങ്ങൾ കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഉത്തരം വ്യക്തമാണ്. എന്നാൽ അതിനെതിരെയൊന്നും ഒരു ചെറുവിരൽ അനക്കാൻ പോലും മുസ്ലിം ലീഗ് പാർട്ടി തയ്യാറാകുന്നില്ല എന്നത് ഖേദകരമാണ്. പാർട്ടി നടപടിയെടുക്കേണ്ടതുണ്ട്. കൃത്യമായ തെളിവുകളിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോഴും കാത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ക്രൈമിനെ ഒരിക്കലും എന്റെ പാർട്ടി ന്യായീകരിക്കില്ലെന്ന് കേൾക്കാനും ഇങ്ങനെ ഒരു ക്രൈം ചെയ്തിട്ട് അതിനെ മുസ്ലിം ലീഗ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ മേൽ കെട്ടിവെക്കാൻ ശ്രമിച്ചവർക്കെതിരെ ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നത് കാണാനുമാണ്. ഒരു സൈബർ ക്രൈമിനെ ന്യായീകരിക്കേണ്ട ഗതികേട് മുസ്ലിം ലീഗിനില്ലെന്ന് അത് ചെയ്തവരെ സംരക്ഷിക്കേണ്ട ഗതികേട് ഈ പാർട്ടിക്കില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിനെതിരെ ലീഗ് നടപടിയെടുത്തിട്ടില്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് വരുന്ന ഓരോ പെൺകുട്ടികളും ഇനിയുള്ള കാലത്ത് എന്ത് വിശ്വസിച്ചാണ് വരിക? അതിനാൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന വിശ്വാസത്തോടെ ഈ പരാതി ഇവിടെയും പങ്കുവയ്ക്കുന്നു. പാർട്ടി നടപടിയെടുത്തില്ലെങ്കിൽ ഈ വിഷയത്തെ നിയമപരമായി തന്നെ നേരിടുന്നതിനാണ്. എന്നാൽ അതിനപ്പുറം ഞാൻ ആഗ്രഹിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന മഹത്തായ പ്രസ്ഥാനം ഒരിക്കലും ഇത്തരത്തിലുള്ള സൈബർ ക്രൈമുകളെ ന്യായീകരിക്കില്ലെന്നതും അത് ചെയ്തവരെ സംരക്ഷിക്കില്ലെന്നതും കേൾക്കാനാണ്. ആഷിക തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.